കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം എപ്പോഴും വിവാദ വിഷയങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉണ്ണിത്താൻ ചേട്ടൻ അവിടെ കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെ എന്നും ആ കേന്ദ്രങ്ങളിൽ നിന്നും മാധ്യമങ്ങൾക്ക് കൃത്യമായ വാർത്തകളും കാര്യങ്ങളും അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതുവിൽ മുസ്ലിം ലീഗുകാർ അവിടെ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു എന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ അത് ആ പുതിയ വാർത്തകൾ വീണ്ടും പുറത്തേക്ക് വരുന്നു. സഹകരണ സംഘം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. തട്ടിപ്പിൽ വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിലാണ് ലീഗ് നേതാവ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് കാസർഗോഡ് ജില്ലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കാസർഗോഡ് കാറുടുക്ക സഹകരണ സംഘം തട്ടിപ്പിലാണ് മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. ഒളിവിലുള്ള സൊസൈറ്റി സെക്രട്ടറി രതീഷിൻ്റെ സുഹൃത്തുക്കളാണ് പിടിയിലായത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വാരത്തിൽ നമ്മൾ കണ്ടതാണ് കാസർഗോഡുമായി ബന്ധപ്പെട്ട ഒരു സഹകരണ സംഘം, കാറുടുക്ക സഹകരണ സംഘത്തിൽ വലിയ തട്ടിപ്പുമായി നടത്തി രമേശ് എന്ന് പറയുന്ന സെക്രട്ടറി മുങ്ങുകയും അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമം നടത്തുകയൊക്കെ ചെയ്ത് വലിയ തോതിലുള്ള കേസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയായിരുന്നു. അവരുടെ കൂട്ടാളികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ഈ ലീഗ് നേതാവും ഈ പറയുന്ന ആളുകളും. ഇവരെ കൃത്യമായിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി വൈകി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ്. കാരണം ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നെല്ലിക്കാട് സ്വദേശി അനിൽകുമാർ, പാറക്കാളി സ്വദേശി ഗഫൂർ, മൗവൽ സ്വദേശി ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ബഷീർ പള്ളിക്കര പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമാണ്. 44 ലക്ഷം രൂപ ബഷീറിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് ലീഗിൻ്റെ കൃത്യമായ നേതാവ് തന്നെയാണെന്ന് വ്യക്തമാണല്ലോ, കാരണം അദ്ദേഹത്തിൻ്റെ തസ്തികയും കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ. 44 ലക്ഷം രൂപ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള 44 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ കാറെടുക്ക സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ലീഗിൽ വലിയ തോതിലുള്ള ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു. കാരണം അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഇത്രയും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നത്. പാവപ്പെട്ട കശുവണ്ടി തോട്ടം അത്തരം തൊഴിലാളികളുടെയും മറ്റു പാവപ്പെട്ടവരുടെയും പണം എല്ലാം നിക്ഷേപിച്ച് വന്നിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാവപ്പെട്ടവരുടെ പണം മാത്രം സൂക്ഷിച്ചിരുന്ന ഈ പ്രദേശത്തെ ഇന്ന് 44 ലക്ഷം രൂപയൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് മുസ്ലിം ലീഗ് നേതാവായാൽ അയാൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും നൽകേണ്ടതില്ല. കൃത്യമായ ഇത്തരം ദുഷ്ശക്തികളെ ലീഗിൽ നിന്നോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നോ അടർത്തി മാറ്റി അവരെ ഒഴിവാക്കുകയും അവരെ കൃത്യമായ സിവിൽ ക്രിമിനൽ വിചാരണകൾക്ക് മാറ്റിവിടുകയും ചെയ്യേണ്ടതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത്. അതല്ലാതെ കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് വലിയ തോതിലുള്ള പ്രതീക്ഷ അർപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. സർക്കാരുകൾ ഏത് സർക്കാരുകൾ മാറി മാറി വന്നാലും സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് ഉത്തേജക സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ നൽകുന്നതിനും ഒക്കെ എല്ലാവരും കൃത്യമായ ശ്രദ്ധ നടത്തുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരല്ല, അതിന് വലിയ തോതിലുള്ള ഫണ്ടിങ്ങും അത് എത്താനുള്ള കാര്യങ്ങളും നിലനിർത്താനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം ചില കറുത്ത കൈകൾ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടക്കം കേരളത്തിലെ സഹകരണ മേഖലയിലെ ബാങ്കുകൾക്കെതിരെ വലിയ തോതിൽ സഹകരണ സംഘങ്ങൾക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള നീക്കം നടത്തി വരികയാണ്. ED ഒക്കെ ആയിട്ട് ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേരള ജനത ഒന്നിച്ചു നിൽക്കേണ്ട ഈ സാഹചര്യത്തിലാണ് ഇത്തരം കുരിപ്പുകൾ, ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടത്തി നാട്ടുകാരുടെ പണം സ്വന്തം കീശയിലാക്കുന്നത്.